എന്റെ സ്വഭാവം മാറി വാതിൽ അടക്കണല്ലേ ഞാൻ വെച്ചിട്ടില്ല ഞാൻ വലിക്കല്ല ഇൻസിയാ ഞാൻ നല്ല രീതിയിലാ പറയണേ ഞാൻ വെച്ചിട്ടില്ല ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രാങ്കാണ്. ഉമ്മാനെയും പെണ്ണിനെയും പറ്റിക്കുന്ന ഒരു പ്രാങ്ക് കേട്ടോ. ഒന്ന്, സിഗരറ്റ്. ഈ സിഗരറ്റ് കൊണ്ടാണ് ഇന്നത്തെ പ്രാങ്ക് കേട്ടോ. അതായത് ഞാൻ വലിക്കാറില്ല കേട്ടോ, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. എൻ്റെ ചെലിപ്പോ ചുണ്ടോ കണ്ടെങ്കിൽ ചിലർക്ക് ചോദിക്കാറുണ്ട് സിഗരറ്റ് വലിക്കാറുണ്ടോന്നൊക്കെ ചോദിക്കാറില്ല, കമന്റിൽ വരലുണ്ട്. പക്ഷെ ഞാൻ വലിക്കാറില്ല. എനിക്ക് ഒന്നാമത് സൗണ്ട് ശരിയാവൂല ഇത് വലിച്ചു കഴിഞ്ഞാല്, പിന്നെ അതുപോലെ എനിക്ക് ശ്വാസം കിട്ടൂല അതിൻ്റെ സ്മെല്ല് എന്നാൽ. അപ്പോൾ ഇത് ഞാൻ വലിക്കാറില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കടയിൽ പോയിട്ട് സിഗരറ്റ് വയ്ക്കണത്. അപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് നിന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വീഡിയോക്ക് വേണ്ടിയിട്ടാണെന്ന്. എനിക്കറിയാം ഞാൻ വലിക്കില്ല. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാപ്പ ഗൾഫ് പോയിക്കല്ലോ. അപ്പോൾ എന്തായാലും ഈ സിഗരറ്റിൽ ഒരൊറ്റ സിഗരറ്റ് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, എവിടെയാണ് സിഗരറ്റ്? ആ ഓക്കെ, ഒറ്റ സിഗരറ്റ്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ബാത്റൂമിൽ കൊണ്ടുപോയിടാനുള്ള പ്ലാനാണ്. അതായത് കത്തിച്ചിട്ട് അതിൻ്റെ സ്മെല്ല് എങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ കുറ്റി ഇട്ടിട്ട് അത് ജിൻസി എങ്ങനെയെങ്കിലും കാണുന്ന വിധത്തിൽ ക്യാമറ ഒളിപ്പിച്ച് വെച്ചിട്ട്, ഉള്ളിലല്ല, നമുക്ക് ഡോറിൻ്റെ മറ്റേ എന്താ ഞാൻ പറയാ, എൻ്റെ റൂമിൻ്റെ ഒരു മറ്റേ അലമാറുണ്ടല്ലോ, അലമാറിൻ്റെ റൂമിൽ എങ്ങനെയൊക്കെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഓള് കാണുന്ന വിധത്തിൽ കുറ്റി എങ്ങനെയല്ലോ കാണണല്ലോ, കാണുന്ന വിധത്തിൽ സെറ്റാക്കിയിട്ട് അപ്പോൾ കാണുമ്പോഴുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കൈവിട്ട് പോകാനറിയില്ല, കാരണം അവളൊരിക്കലും വിചാരിച്ചില്ല, അവൾക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഇൻഷാല്ല. ഓക്കെ, എൻ്റെ ഉള്ളിൽ ഫോണ് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കിട്ടിയൊരു ബുദ്ധിമുട്ടോ. ഒക്കെ പാടെ കത്തി പിടിച്ചോ. ഒക്കെപ്പാടം പൊട്ടിക്കറിച്ചു ലാസ്റ്റ്. ഒന്ന് കത്തി പിടിച്ചാത്തു സിഗരറ്റുണ്ട്. ശ്വാസം കിട്ടൂല ഇതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ. ഇന്നലത്തെ പോലെ മതില്ലാത്തേ വേണ്ട. മുറിച്ചോ വേറെ സംഭവം മുസംബിയിലെ ഉപ്പിട്ട് ഉപ്പുമുളക് പണ്ട് സ്കൂൾ പഠിക്കുമ്പോക്കാണ് കയ്യില് അറിയുന്നുണ്ട്. മടി പിടിച്ചു എപ്പോ ഇപ്പൊ മാം കൊടുക്കുന്നതിന് മുന്നേ അല്ല പെസ്കേക്കണം.
എന്താ കള്ള പരിപാടി? എന്ത് സത്യം പറ. എന്തുള്ള എന്ത്? ഞാൻ സാധാരണ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്തുനിന്നാണെങ്കിലോ? ആ അപ്പുറത്തുനിന്ന് അവിടുന്ന് ആൾക്കാർ വിളിച്ച അങ്ങോട്ട് വരിക. നല്ല രീതിയില ഞാൻ വലിക്കില്ലടാ. ആ എനിക്കറിയാൻ വലിക്കില്ല, പക്ഷെ വലിച്ചതല്ലേ ഇപ്പൊ നിങ്ങൾ വലിച്ചതല്ലേ? ഉറപ്പല്ലേ? ഇജ്ജിപ്പ എന്താ കണ്ട സ്മെല്ലോ? ഉറപ്പാണല്ലേ? അത് നിങ്ങൾ നിക്ക്, നിങ്ങളെ വലിച്ചതല്ലേന്ന് അറിയട്ടോ. ഫസ്റ്റ് ഞാൻ ഓപ്പൺ ആയിട്ട് പറ ഇല്ല, ഉറപ്പ് വെച്ചിട്ടില്ല. ലാസ്റ്റ് എന്തിനൊക്കെ വിളിച്ചല്ലേ? ഞാൻ വലിക്കില്ല ഇൻസേക്ക്, എന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ കെട്ടിട്ടും വലിച്ചില്ല, കെട്ടിന്റെ മുമ്പ് വെച്ചിട്ടില്ല. മരിച്ച കാരണം എന്താ? ഞാൻ മരിച്ചല്ലോ, പക്ഷെ ഞാൻ ഇന്ന് മരിച്ചല്ല. അതല്ല അതിയാലേ ഇന്ന് മരിച്ചു നിക്ക് ഇന്ന് മരിച്ചല്ല, ഇന്ന് മരിച്ചല്ല. നിജിച്ച് നിക്ക്, മരിച്ചല്ല. ഇതവിടെ ഞാൻ അന്ന് എന്തെങ്കിലും വലിച്ച സാധനമായിരിക്കും, അല്ലെങ്കിൽ അത് എന്നോ വലിച്ചൊരു സാധനമാണ്. അതാ ഇതിന്റെ മേലെ എവിടുന്ന് അടിയിൽ നിന്ന് കിട്ടിയത്, അപ്പൊ ഞാൻ അടിക്ക് വീണതായിരിക്കും. എന്റെ വന്നിക്കാണ് വയ്ക്കുന്നത്. ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ വിളിച്ചതെന്നല്ലേ. ഞാൻ ടെൻഷൻ കൊണ്ട് വിളിച്ചാണ്. എന്ത് ടെൻഷൻ? എനിക്കതറിയാ. നിങ്ങൾക്ക് എന്താ വേറെ പെണ്ണും കുട്ടികളും ഉണ്ടോ? ടെൻഷൻ ഉണ്ടാവാന്? പെണ്ണു കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ ടെൻഷൻ ഉണ്ടാവും. ഉണ്ടെങ്കിൽ മാത്രമേ ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അത്രയും അലസാക്കുന്ന ഭാര്യയാണോ വീട്ടില്? ഞാൻ എന്നാ സാധനം നിങ്ങൾക്ക് വേണോ ഞാൻ താക്കണമെങ്കിൽ അങ്ങനെ അവിടെ പോണം ഇവിടെ പോണെന്ന് ഞാൻ പറയലുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാ വലിച്ചോ? എനിക്ക് അറിയണത് സിഗരറ്റ് അല്ല, അല്ലാണ്ട് മറ്റേ കള്ളു കഞ്ചാവ്. വാതിലടച്ചാൻ ഉമ്മ കേട്ട ഞാൻ വേണ്ട. വാതിലെടുക്ക, എന്റെ സ്വഭാവം മാറും. വാതിലെടുക്കണല്ലേ. വാതിലെടുക്ക, വാതിലെടുക്ക്. അതൊക്കെ അതിന്റെ മേലെ ചാടി തേക്കാരം. ഞാൻ വിളിച്ചല്ല. എവിടേക്ക്? ഉമ്മാനോട് പറയണ്ട. പറയൂ. പറയൂല. പറയൂ. പറയൂല. ആ വാശി തന്നെയാണ്. ആ ശരി, ഒരുവട്ടം വലിച്ചു പോയി. ഞാൻ എന്നെ ടെൻഷൻ ഉണ്ടോ? എനിക്കാനോട് വർത്താനം പറഞ്ഞ ആവശ്യമില്ല. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ മതി. ലഭിക്കും എന്താ കായനു? എനിക്ക് സിഗരറ്റിന്റെ മണം കേട്ടാല് കൊരക്കൂ. എന്റെ സൗണ്ട് പോയിപ്പോ സിഗരറ്റ് വലിച്ചാല്.
നിങ്ങളെ സൗണ്ട് ഒന്നും പോയി പോകുന്നില്ല. ഓരോരുത്തരത് കണ്ട് പഠിക്കുന്നല്ലേ. ഞാൻ ആരും കണ്ടു പഠിച്ചിട്ടില്ല. നിസ്കരിക്കാൻ പോയിക്കോ. ഞാൻ ഇപ്പൊ വിളിച്ചല്ല. പിന്നെ ഒറ്റൊന്നുള്ളൂ. ഒട്ടും വെച്ചാൽ പറ്റൂല. കണ്ടു പാപ്പാന്റെ പഴുത്ത കാട്ടൻ ഞാൻ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അത് പിന്നെ പിന്നെയാ സ്വഭാവത്തിന്റെ പിന്നെ വെച്ചു. ഞാൻ മേലി ചെയ്തിട്ട അത് പറഞ്ഞ നടക്കൂല. ആ ഞാൻ ഫുള്ള് കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ പറ്റൂല. ആ സ്വഭാവം പറ്റുന്നില്ല. അതല്ല ഇതില്ലേ ഇപ്പൊ കിട്ടിയതല്ല വേടിച്ചത്, പ്രാങ്കിന് വേടിച്ചതാ. വീഡിയോ കാണുമ്പോ മനസ്സിലാവും. അങ്ങനെ നോക്കി പറ്റൂല. ആർക്കും ബുദ്ധിയില്ലേ. പ്രാങ്കില്ലേ, പ്രാങ്കിന് മേടിച്ചിക്ക. വെറുതെ കാട്ടാണി മേടിച്ചിക്ക. ക്യാമറ വീഡിയോ ഈ കണ്ടില്ലേ. ഇപ്പൊ സമാധാനല്ലേ. ഞാൻ ഓക വേർത്തു പണ്ടാരെ. ഞാൻ മരിക്കല്ലടാ. അപ്പൊ ഗൈസ് എന്തായാലും വല്ലാണ്ട് ചീറ്റി പോയില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ ലാസ്റ്റ് ആ വീഡിയോ ഫസ്റ്റ് മുതൽ കത്തിക്കണ വീഡിയോ ഒക്കെ അല്ലേ, അതൊക്കെ എടുത്ത് കാണിച്ചെടുത്തപ്പോഴാണ് കുറച്ചെങ്കിലും മനസ്സിലായത്. എന്തായാലും വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈകിട്ടാണ് ഗൈസ്. എല്ലാവർക്കും സതുമാനമായി എന്ന് വിശ്വസിക്കുന്നു. ഞാനാകെ വേർത്ത്. അപ്പൊ ശരി, ഓക്കെ എല്ലാവർക്കും. അപ്പൊ ഇത് ഒരു പ്രാങ്ക് ആയിട്ട് തന്നെ കാണാം കേട്ടോ. ഞാൻ സിഗരറ്റ് വലിക്കില്ല കേട്ടോ. വള്ളായി സത്യം അനുസ്കരിച്ചു അത് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനാ വരിക്കല്ല കേട്ടോ. അപ്പൊ ഞാൻ അതാരും പറയണ്ട. എനിക്ക് താല്പര്യമില്ലാത്തൊന്നല്ലാണ്ട് ആരും പേടിച്ചിട്ടൊന്നല്ല. അപ്പൊ ശരി, ഓക്കെ ശരി.